ജോർജ് കുട്ടിയും റാണിയും മെലിഞ്ഞതെന്തിന്? സംവിധായകൻ ജിത്തു ജോസഫ് വെളിപ്പെടുത്തുന്നു. മലയാളത്തിലെ മഹാവിജയമായ മോഹൻലാൽ ചിത്രം ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനും ഇന്ത്യക്ക് പുറത്തും സ്വീകരിക്കപ്പെട്ട ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോഴിത് അവസാനഘട്ട ചിത്രീകരണത്തിലേക്ക്. ആദ്യ ഭാഗത്തെ പോലെ ഒരു ത്രില്ലറല്ല രണ്ടാം ഭാഗമെന്നും പകരം ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് ദൃശ്യം 2 എന്നും ജിത്തു ജോസഫ് വെളിപ്പെടുത്തുന്നു. പ്രതീക്ഷകളുടെ അമിത ഭാരമില്ലാതെ സമീപിച്ചാൽ പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഇതെന്ന പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് ദൃശ്യം 2 ഒരുക്കാൻ താനും മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും വീണ്ടും കൈകോർത്തതെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി. ദൃശ്യത്തെ അപേക്ഷിച്ച് കൂടുതൽ മെലിഞ്ഞ ലുക്കിലാണ് ദൃശ്യം 2-ൽ മോഹൻലാൽ കഥാപാത്രമായ ജോർജ് കുട്ടിയും മീന അവതരിപ്പിക്കുന്ന റാണി എന്ന കഥാപാത്രവും പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്തെന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ജിത്തു ജോസഫ്. വളരെ രസകരമായ മറുപടിയാണ് ജിത്തു ജോസഫ് നൽകുന്നത്. ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ കഥ നടന്ന് 6 വർഷത്തിന് ശേഷമുള്ള കഥയാണ് ദൃശ്യം 2. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ നിറഞ്ഞ അവസ്ഥയിലൂടെ ഈ 6 വർഷം കടന്നുപോയത് കൊണ്ടാവാം ജോർജ് കുട്ടിയും റാണിയും മെലിഞ്ഞത് എന്നും ജിത്തു ജോസഫ് പറയുന്നു. ഏതായാലും ജോർജ് കുട്ടിയും റാണിയും പഴയതിലും ചെറുപ്പമാണ് പുതിയ ലുക്കിൽ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. താടി വെച്ച ഗെറ്റപ്പിൽ കൂടിയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അടുത്ത വർഷം പ്രദർശനത്തിന് എത്തിക്കാൻ പാകത്തിനാണ് ദൃശ്യം 2 ഒരുക്കി.